കഴിഞ്ഞ ബുധനാഴ്ച പനി വന്നിട്ട് വളരെ കൂടുതലായിരുന്നു ടെമ്പറേച്ചർ 102 ഡിഗ്രി മരുന്ന് കൊടുത്തിട്ട് കുറയുന്നില്ല വൈറൽ ഫീവർ ആണ് കുറയുന്നില്ല എന്ന് പറഞ്ഞു രണ്ടു പ്രാവശ്യം മരുന്ന് കൊടുത്ത് കുറയുന്നില്ല ഞാൻ പിന്നെ അച്ഛനെ വിളിച്ചു അച്ഛൻ ഫോണിൽ കൂടി പ്രാർത്ഥിച്ചു മാറിക്കോളൂ എന്ന് പറഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു പനി കുറയുവാൻ തുടങ്ങി 5 ദിവസം എടുക്കുമെന്ന് പറഞ്ഞ പനി കുറഞ്ഞു കുറഞ്ഞു പനിയൊന്നും മാറി അതോടെ തന്നെ അവൻ ആഹാരം കഴിക്കാൻ ഭയങ്കര പാടായിരുന്നു ഞാനുള്ള അച്ഛനോട് പറഞ്ഞു ഒരു സാധനം കഴിക്കില്ല ഭയങ്കര പാടായിരുന്നു അപ്പൊ അച്ഛൻ പറഞ്ഞു സ്വർഗസ്ഥനായ പിതാവെ നന്മ നിറഞ്ഞ വരികൾ ചെയ്തി കൊടുക്കാൻ പറഞ്ഞു അതുപോലെ അത് കഴിക്കാൻ തുടങ്ങി അച്ഛനോടെ പിന്നെ അതുപോലെ തന്നെ എനിക്ക് വളരെ സങ്കടപ്പെട്ട് ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ എനിക്ക് മനസ്സിന് വളരെ സമാധാനം ലഭിക്കുന്നുണ്ട് ഈ അനുഗ്രഹങ്ങൾ തന്നെ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും അച്ഛനോടും അനുഗ്രഹം തരുന്നതിന് ദൈവത്തിന് 1000 നന്ദി പറയുന്നു ദൈവത്തിന് നമുക്ക് നന്ദി പറയാം ഇപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഭക്ഷണം കഴിക്കുമ്പോൾ പ്രാർത്ഥിക്കണം അത് ഒരുപക്ഷെ നമുക്ക് ഒരു പ്രാർത്ഥന അറിഞ്ഞുകൂടായെങ്കിൽ ഒരു സ്വർഗസ്ഥനായ പിതാവിയുടെ നന്മ നിറഞ്ഞൊരു സ്തുതി അത് പിതാവിൻ്റെ സാന്നിധ്യം ഉണ്ടാകുന്നു പുത്രനായ ഈശ്വരൻ്റെ സാന്നിധ്യം ഉണ്ടാകുന്നു പരിശുദ്ധാനുമോദനം ഈ മൂന്ന് പ്രാർത്ഥന സ്വർഗസ്ഥനായ പിതാവിൽ നന്മ നിറഞ്ഞവേ തിരുത്തസ്തുതി ചൊല്ലി പ്രാർത്ഥിച്ച് ഭക്ഷണം കഴിക്കുക ഭക്ഷണപദാർത്ഥത്തിലൂടെ ഒരസ്വസ്ഥതയും ഉദരത്തിനോ ശരീരത്തിനോ ഉണ്ടാകുകയില്ലെന്ന് മാത്രമല്ല അത് അനുഗ്രഹമായി നല്ല ഊർജമായി മാറുകയും ചെയ്യും അത് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോഴുമായിട്ട് നമ്മുടെ തന്നെ മേശയിലെ ഭക്ഷണം കഴിക്കുമ്പോഴാണ് വിഷബാധയോ ഭക്ഷണത്തിലൂടെ ഒരു തിന്മയോ ഒരു വയറുകമ്പിക്കലോ അങ്ങനെ ഒരു രോഗവും ഉണ്ടാകുകയില്ല നമുക്ക് ഭക്ഷണത്തിന് മുമ്പ് പ്രാർത്ഥന എല്ലാ ഭവനത്തിനും ഉണ്ടാകണം ചെറിയ തോതിലെങ്കിലും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഒരു സ്വർഗസ്ഥനാവിയ ഒരു നന്മറിഞ്ഞി ചൊല്ലി ഭക്ഷണം കഴിക്കുക അങ്ങനെ പ്രാർത്ഥിച്ച് ഭക്ഷണം കഴിക്കാൻ കുഞ്ഞുങ്ങൾക്ക് പരിശീലനം കൊടുക്കുക.